നമസ്കാരം. ഡയറ്റ് നമുക്കിടയിലെ ഇപ്പോഴത്തെ വലിയ സ്റ്റാറാണ് ഈ വാക്ക്. ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പെൺകുട്ടികളിൽ നിന്നും. വണ്ണം കുറച്ച് മെലിഞ്ഞ സുന്ദരികളാകാൻ ശ്രമിക്കുന്ന നമുക്ക് വണ്ണം വെച്ചാലും വണ്ണമുള്ളവരെ കണ്ടാലും സങ്കടമാണ്. എന്നാൽ വണ്ണം കൂടുതൽ ഭാഗ്യമായി കണ്ട് അതിനെ ഇത്രയധികം ഡിമാൻഡ് നൽകപ്പെടുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതും പെൺകുട്ടികൾക്ക്. ഇനി തടി കുറയ്ക്കേണ്ട, കൂട്ടാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കാം. പെൺകുട്ടികളുടെ അമിതവണ്ണം കാരണം ആളുകൾ അവളെ നോക്കി ചിരിക്കുകയും കളിയാക്കുകയും ഒക്കെ തന്നെ ചെയ്യും. അവരുടെ വിവാഹത്തെക്കുറിച്ച് വ്യത്യസ്തമായ പരിഹാസങ്ങളും ചിലപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നേക്കാം. ഇക്കാരണത്താൽ ഭാരം നിയന്ത്രിക്കാൻ അവർ കഠിനമായി പരിശ്രമിക്കുന്നവരാണ്. ഇന്നത്തെ കാലത്ത് അമിതവണ്ണം മൂലം പെൺകുട്ടികൾ ശരീരം വടിവത്തതാക്കാനാണ് എല്ലാത്തരം ശ്രമങ്ങളും നടത്താറുള്ളത്. എന്നാൽ പെൺകുട്ടികൾ മെലിഞ്ഞവരാകാൻ മാത്രമല്ല തടിച്ചവരാകാനും കഠിനമായി അധ്വാനിക്കുന്ന ഒരു രാജ്യമുണ്ട്. കാരണം ഈ രാജ്യത്ത് തടിച്ച പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ വലിയ ഡിമാൻഡുകളുണ്ട്. ഇവിടുത്തെ പെൺകുട്ടികൾ മെലിഞ്ഞവരാകുമെന്ന് ഭയപ്പെടുകയും സ്വയം തടിച്ചവരായിരിക്കാൻ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഈ രാജ്യത്തെ തടിച്ച പെൺകുട്ടികളെ ഭാഗ്യവതികളായി കണക്കാക്കുന്നു എന്നതാണ് ഇതിന് പിന്നിലെ ഏറ്റവും വലിയ കാരണം. മൗറീഷ്യസ് എന്ന രാജ്യത്ത് ആൺകുട്ടികൾ മെലിഞ്ഞ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഭാഗ്യമുള്ള തടിച്ച പെൺകുട്ടികളെയാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. പുരുഷന്റെ ശരീരത്തെക്കാൾ വണ്ണമുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇതിനായി അവർ തടിച്ച പെൺകുട്ടികളെ തിരയുന്നു. ഇവിടുത്തെ പെൺകുട്ടികൾ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ ശരീരഭാരം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മൗറീഷ്യസ് എന്ന ഈ രാജ്യത്ത് പെൺകുട്ടികളുടെ ഭാരം കുറയ്ക്കരുതെന്ന് കർശന നിർദ്ദേശങ്ങളുണ്ട്. അതിനാൽ അവർക്ക് ധാരാളം ഭക്ഷണം നൽകുന്നു. വിവാഹശേഷം കുടുംബത്തിന് സന്തോഷവും ഭാഗ്യവും ലഭിക്കാൻ ഭാര്യയ്ക്ക് ധാരാളം ഭക്ഷണം നൽകണമെന്നും ആളുകൾ പറയുന്നു. കുടുംബത്തിലെ കുട്ടികളുടെ ഭാരം കൂടുന്നതനുസരിച്ച് കുടുംബത്തിൽ കൂടുതൽ ഭാഗ്യമുണ്ടാകുമെന്നും അവർ വിശ്വസിക്കുന്നു. എന്തായാലും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോഴാണ് ഞങ്ങളെപ്പോലെ തടിയുള്ളവർക്കൊക്കെ ഒരു ആശ്വാസം. ഇനി തടി കൂടുമ്പോൾ നേരെ മൗറീഷ്യസിലോട്ട് വിടാം. വെബ് ഡെസ്ക്, തത്വമായി.